ഇതൊക്കെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. വെൽക്കം ബാക്ക് ടു ലൈഫ് റെക്കോർഡ് വിത്ത് ഷോമി ആൻഡ് ഷെറിൻ. ഞാൻ ഷോമി. ചെറിയൊരു വീഡിയോ, അതായത് ഭാര്യ ജോലി കഴിഞ്ഞ് വരാൻ കുറച്ച് നേരം വൈകി, ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എളുപ്പത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഒരു ചിക്കനും കൂടെ എടുത്ത് ബട്ടർഫ്ലൈ ആക്കി സുമാക്ക്, ആ ഫ്ലേവർ വെച്ചാണ് ചെയ്തത്. സുമാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മിക്കവാറും എല്ലാവർക്കും അറിയാൻ പറ്റിയിരിക്കും. മിഡിൽ ഈസ്റ്റ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പൈസാണ്. എന്താ പറയുക, ട്രോപ്പിക്കലായിട്ടുള്ള സ്ഥലത്ത് വളർന്നുള്ള സാധനം, അമേരിക്ക, ടർക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നൊരു സാധനം. അതൊന്ന് ഗൂഗിൾ ചെയ്തതിന് നേരെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. വളരെ എന്തൊക്കെയോ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഇടക്കിടക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു ചിക്കൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നമുക്ക് കാണാം, നിങ്ങൾക്കും വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. എനിക്ക് ഇവിടെ നാട്ടിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും വളരെ ചെറിയ വീഡിയോ ആയതുകൊണ്ട് കൂടുതൽ എന്താ നമ്മുടെ സാധാരണയുള്ള മറ്റേ എക്സ്പ്രഷൻ ഉള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ, കുറച്ചുള്ളൂ. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. ലക്ഷ്മി അപ്പോൾ നമുക്ക് ബട്ടർഫ്ലൈ ചെയ്യാനുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ഇതിനെ നേരെ ബട്ടർഫ്ലൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ചിക്കനെ നേരെ സെൻറ്റർ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ എന്താ അറിയോ, ചിലപ്പോൾ അതിൻ്റെ നടുക്കിലുള്ള എല്ലൊക്കെ ചില ആൾക്കാർ എടുത്തു കളയാറുണ്ട് ബാക്ക് സൈഡിൽ. ഞാനതൊന്നും ചെയ്യുന്നില്ല, നേരെ ഇങ്ങോട്ട് മറിച്ചിടാം. ഇതിനെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ എല്ലുകളൊക്കെ ഒന്ന് ഒടിക്കണ രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഫ്ലാറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അതെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ നല്ലോണം കുറേ വരയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് പരമാവധി ഇതുപോലെ മാർക്ക് ചെയ്യാം. ഒലിവ് ഓയിൽ, കാശ്മീരി ചില്ലി, ബ്ലാക്ക് പെപ്പർ പൗഡർ, സുമാക്ക്, സോൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഒരു നാരങ്ങയും കൂടി നമുക്ക് അതിൻ്റെ പിഴിഞ്ഞു കൊടുക്കേ, ഒരു ഫുൾ നാരങ്ങ. പിന്നെ ഉണ്ടല്ല, ഞാൻ ആ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. പിള്ളേർക്ക് കഴിക്കാവുന്ന രീതിയിൽ അധികം സ്പൈസി ഒന്നും ആക്കാതെയാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആവശ്യത്തിന് കൂട്ടി ആവശ്യം അനുസരണം എത്ര വേണോ അതുപോലെ എടുത്തു. പിന്നെ ആ ചിക്കൻ ബട്ടർഫ്ലൈ ചെയ്ത സീൻ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. പിന്നെ പ്രൊഫഷണലായിട്ട് കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇനി എങ്ങനെ കാണിച്ച് ചെയ്ത് കൂട്ടല്ലോ ചെയ്യണേന്നൊക്കെ അവർക്ക് തോന്നും. അതെന്താണെന്ന് വെച്ചാലേ, ആ എല്ലെടുത്ത് കളയുന്നൊന്നും ചിലവർക്ക് അത്ര എളുപ്പം പണി ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെയുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി അങ്ങനെയാണ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താലും മതി, നല്ല ബട്ടർഫ്ലൈ പോലെ ഇരിപ്പുണ്ടേക്ക്, ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇനി നേരെ ഇത് നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഒരു ബ്രഷ് വെച്ച് നല്ലോണം അങ്ങനെ തേച്ച് കൊടുക്കാം. കൈ വെച്ച് തേച്ചാലും മതിയിട്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആ സാധനം മിക്സ് ചെയ്യല്, മിക്സ് ചെയ്ത് സുമാക്കും സാധനങ്ങളും എല്ലാം കൂടി ഓയിലിൽ മിക്സ് ചെയ്തിട്ട് ലെമണൊക്കെ ചേർത്തിട്ട് കുറച്ച് നേരം വയ്ക്കുക. വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് കുറച്ചും കൂടിയൊക്കെ ഒന്ന് നല്ല ഫോമായിട്ട് വരും. എന്നിട്ട് അത് നമ്മൾ ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തേക്ക് എത്താവുന്ന രീതിയിൽ നല്ല രീതിയിൽ അങ്ങോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഈ താഴത്തെ സൈഡ് നല്ല രീതിയിൽ ചെയ്യാം. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തെ സൈഡിലും നല്ല രീതിക്ക് അങ്ങനെ പൂശി കൊടുക്കാം. കുറച്ചു നേരം ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നേരെ നമുക്ക് പാനിലേക്ക് ചിക്കൻ എടുത്ത് വെക്കാം.
അപ്പൊ ചിക്കനെല്ലാം തേച്ച് കഴിഞ്ഞിട്ടുണ്ടേ, ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. അതിൽ നമ്മൾ കുറച്ച് ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ എന്ത് ഓയിലാണോ ആവശ്യം പോലെ അത് ഒഴിക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നത് ചെറിയ തീയിലാണ്, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കത്തിക്കരിഞ്ഞ് പോകും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്കത് റെഡിയാക്കി എടുക്കാൻ. ചൂടായിട്ടുണ്ട് ഏകദേശം. ചിക്കൻ നമുക്കൊന്ന് ചുരുക്കിട്ട് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് കഴിക്കാം. അപ്പൊ ചിക്കൻ വേകുന്ന സമയത്ത് ഞങ്ങൾ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും താഴെ വന്നത് ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനെ പൊട്ടാണ്ട് പാത്രത്തിലേക്ക് എടുത്തു വെക്കുക എന്നുള്ള അതിഭീകരമായ ശ്രമത്തിലാണ്. ഏകദേശം പൊട്ടിയിട്ടുണ്ട്. എന്തായാലും എന്താണേലും ഇതിനെടുത്ത് അടുത്ത പാത്രത്തിലേക്ക് എടുത്ത് വെക്കാനുള്ള പരിപാടിയാണ്. ഞാൻ കിടന്ന് സാഹസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സുഹൃത്തുക്കളെ ആ റെഡിയാണ്, എടുത്തു വെക്കാൻ പോകണം നേരെ പ്ലേറ്റിലേക്ക്. അപ്പോൾ ഒരു കണക്കിന് ഇതിനെ പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഓയിലില്ലേ, അത് മോളിൽ കുറേച്ചൊന്ന് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. ആ സുമാക്കിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ഫ്ലേവറും എല്ലാം ആ ഓയിലിൽ ഉള്ളത് കൊണ്ട് അത് ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത്ര ഉള്ളു. ഇനി അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഒണിയൻ ഇടുന്നത് ഒന്ന് സോട്ട് ചെയ്യാനായിട്ട്, അത് നമുക്കതിൻ്റെ മുകളിൽ ഇടാനുള്ളതാണ്. അധികം അങ്ങോട്ട് റോസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് സോട്ടി തീർത്താൽ മതി. അല്പം കറി ലീഫും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഇനി ഇവിടെ കുറച്ച് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ തക്കാളി. അതും കൂടി ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്നും ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് സോട്ടി തീർക്കാം. ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം അങ്ങോട്ട് സോട്ടി ചെയ്ത് ഇതാക്കേണ്ട ആവശ്യമില്ലേ, ജസ്റ്റ് ഒന്ന് വാടിയെടുത്താൽ മതി. ഇപ്പം തന്നെ ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് പതിയെ എടുക്കാം. ഇനി നമുക്ക് പതിയെ അതിനെ എടുത്തിട്ടുണ്ടല്ല, നമ്മൾ ചിക്കൻ ഇവിടെ ഇരിക്കല്ലേ, അതിൻ്റെ മുകളിലേക്ക് ഇത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ചിക്കൻ റെഡി, സവാള റെഡി, എല്ലാം റെഡി, ഒക്കെ റെഡിയായിരുന്നു. ഇത് കഴിഞ്ഞ് എല്ലാവർക്കും സെർവ് ചെയ്യുക. പതിയെ കഴിക്കാനുള്ള പരിപാടിയാണ്. ഭാര്യ വന്നിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിക്കൽ. നല്ലൊരു ഡിഷാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുക, ഞങ്ങൾ ഉപയോഗിച്ച് പരിചയമുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയണില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, അത്രേ പറയുന്നു. ഇനി ഞാൻ കൂടുതൽ വല്ലതും പറയണോ? നമ്മുടെ വാച്ചവറ കോപ്പിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ സാധനമൊക്കെ ഞാനത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പോയി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വേറെ ഒന്നുമില്ല, തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് കേട്ടാ, എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സഹായിക്കുക. Well, that's it for now. Bye-bye.